ഒരു പ്ലെയിൻ ഗ്ലാസ് ബോട്ടിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ വൈറ്റ് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ അതിനായിട്ട് പൗഡറും നമ്മുടെ വൈറ്റ് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ വേറെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നതൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പോയിട്ട് എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ വാച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൽ പൗഡർ ആഡ് ചെയ്യുന്നത്, എത്രമാത്രം ആഡ് ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ട് ഇതേപോലെ വൈറ്റ് പെയിൻറ്റ് ആദ്യം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിതിൽ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് കോട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിനെ ഒന്ന് ഉണക്കിയെടുത്തിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈറ്റ് പ്ലെയിൻ കളർ അക്രിലിക് ആണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പൗഡറോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് വീതി കൂടിയ ബ്രഷ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കൂടെ കിട്ടുന്നതാണ്. നമ്മുടെ ബേസ് കോട്ടിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വീതി കൂടിയ ബ്രഷാണെങ്കിൽ ആ ബ്രഷ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു വരകളൊന്നും കാണില്ല. അപ്പോൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇത് ഞാനൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബോട്ടിലാട്ടാണ് ഇത് ചെയ്യുന്നത്. തമ്പനെയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ ഞാൻ ഫോണിൽ നിന്നും ട്രേസ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കാണുവാണെങ്കിൽ മനസ്സിലാവും. ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിരിക്കുന്നത് യെല്ലോ കാർബണാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ. അപ്പോൾ ഞാനിത് ബോട്ടിലിൽ വെച്ചിരിക്കുകയാണ്. അടിയിൽ യെല്ലോ കാർബണും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുത്ത പേപ്പറും വെച്ച് ഞാൻ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. വളരെ ഈസിയാണ്. യെല്ലോ കാർബൺ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കറുപ്പോ ബ്ലൂവോ ഒക്കെ ആണെങ്കിൽ അത് കുറച്ചൊന്ന് പടർന്ന പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഇതിൽ ചെയ്തു കൊടുക്കാം. ഇനി ഞാൻ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു വരച്ചെടുത്തിരിക്കുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിൽ ബ്ലാക്ക് കളറ് പെയിൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജസ് ഫുള്ള് അതിൻ്റെ ആ സൈഡ് ബോർഡറുകളെല്ലാം ആ ഒരു പോയിൻറ്റ് ബ്രഷ് വെച്ച് ബോർഡർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ വീതിയുള്ള ബ്രഷ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനിവിടെ ആ ഒരു പോയിൻറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുത്താലും നമുക്ക് കുറച്ചുകൂടെ ഫിനിഷിംഗ് കിട്ടും. വെളിയിലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരല്പമെങ്കിലും വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ലേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ചെയ്യുമ്പോൾ പോയിൻറ്റ് ബ്രഷ് തന്നെ ഉപയോഗിച്ച് ഇതേപോലെ ബോർഡറുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്ക് പോയിൻറ്റ് ബ്രഷ് തന്നെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. കുറേ സമയമാവും. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫിനിഷിങ് കുറയുന്നതായിട്ടൊക്കെ തോന്നിയാൽ നിങ്ങൾക്ക് ആ ഒരു ബോർഡർ മാത്രം കൊടുത്തെടുത്തുകൊണ്ട് വെളിയിൽ പോകാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് കുറച്ചുകൂടെ വീതിയുള്ള ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ മതിയുള്ളൂ. പക്ഷേ ബോർഡർ കൊടുക്കാൻ ഒരു കാരണവശാലും കുറച്ച് വീതിയുള്ള ബ്രഷ് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതേപോലെ പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ട് നമ്മുടെ വരച്ച് കൊടുത്തിരിക്കുന്ന ആ വരയുടെ ബോർഡറിൽ കൂടെ തന്നെ നമുക്ക് വരച്ചെടുത്താൽ മതി. അപ്പോൾ മാത്രമേ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇമേജ് കിട്ടത്തുള്ളൂ. അത് നമുക്ക് ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എല്ലാം വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയൊരു വര പോലും വെളിയിലേക്ക് പോയാൽ നന്നായിട്ടത് എടുത്ത് കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമുക്ക് അതിനൊരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു ഭംഗിയും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ വളരെ ശ്രദ്ധിച്ച് ബോർഡറുകൾ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ബോർഡറുകൾ ചെയ്തിട്ട് അതേപോലെ കാല് ഷൂസൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അവിടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻറ്റർ ബ്രഷ് തന്നെ യൂസ് ചെയ്യുക. നമുക്ക് ഈ ഡ്രസ്സ് വരുന്ന കുറച്ച് വൈഡായിട്ടുള്ള പോർഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബോർഡർ കൊടുത്തതിന് ശേഷം കുറച്ച് വലിയ ബ്രഷ് യൂസ് ചെയ്യാം. പക്ഷേ ഈ കാലിലെ ഷൂ അതുപോലുള്ള പോർഷനൊക്കെ വളരെ ചെറുതാണ്. അവിടെയൊക്കെ നമ്മൾ പോയിൻറ്റർ ബ്രഷ് വെച്ച് വളരെ അധികം നേരം ഇരുന്ന് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് അതിനൊരു ഫിനിഷിംഗ് കിട്ടുന്നത്. ഒരു കാരണവശാലും പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാമെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ ഇതുപോലെയുള്ള കുറേ ഇമേജസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് എടുക്കുക. ഇഷ്ടമുള്ള ഇമേജ് എടുത്തിട്ട് ഇതേപോലെ ആ ഒരു യെല്ലോ കാർബൺ വെച്ചിട്ട് ഇതിലിട്ട് ആദ്യം നമുക്ക് ബട്ടർ പേപ്പറിൽ ട്രേസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു യെല്ലോ കാർബൺ വെച്ചിട്ട് ബോട്ടിലോ നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടത്, നമുക്കൊരു കാർഡായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഇതിനെ ഈ വർക്ക് തന്നെ നമുക്കൊരു കാർഡ് ഗ്രീറ്റിംഗ് കാർഡ് പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ വളരെ നല്ല ഒരു വർക്കാണ്.
അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് ചെയ്യേണ്ട വർക്കുകളാണ്. അത് ക്രാഫ്റ്റിൻ്റെ ഏകദേശം എല്ലാ വർക്കുകളും തന്നെ നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതേപോലെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനൊന്നും ഈ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, വളരെ അധികം നേരമെടുത്ത് ചെയ്താൽ അതിൻ്റേതായ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഏകദേശം ഫുള്ള് അതിൻ്റെ ബോർഡറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ കവർ ചെയ്യാണ്. ഇനി നമുക്ക് ചെറിയ ടച്ചിങ് ഒക്കെ കൊടുക്കാനുള്ളടങ്ങാണ്. നോക്കുമ്പോൾ ചെറിയ ഡോട്ട്സൊക്കെ കാണാം ഇടയ്ക്ക്, അങ്ങനെയുള്ളതൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ. അപ്പോൾ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ഞാൻ ഇത് ഈ ഒരു ഷേപ്പിൽ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഈ ഉണങ്ങിയ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ചെയ്ത വർക്ക്, ആ വർക്കിന് മുകളിലേക്ക് വെച്ച് നമുക്ക് ഏത് പൊസിഷനിൽ എങ്ങനെ വരണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ, ഒരു സാധാ പെൻസിലാണിത്, പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ ബോർഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ പെൻസിലായതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷേ നമ്മൾ വൈറ്റിന് മുകളിൽ പെൻസിൽ കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കാണാവുന്ന രീതിയിൽ തന്നെ കിട്ടും. ഇത് വീഡിയോയിലായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഇനി ഞാൻ ആ വരച്ച് കൊടുത്ത ബോർഡറിൽ അതിനകത്തെല്ലാം റെഡ് കളറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഇതേപോലെ റെഡ് കളർ വെച്ചിട്ട് അതിൻ്റെ ബോർഡറിലൂടെ വരച്ച് കൊടുക്കാം. ഒരു ചെറിയ വര ബോർഡറിലൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ബോർഡർ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻപ് ചെയ്ത പോലെ തന്നെ നല്ല ഒരു കുറച്ചുകൂടെ വീതിയുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് നല്ല രീതിയിൽ അകം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അകം ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെളിയിലോട്ടുള്ള ആ ഒരു ബോർഡർ മാത്രമല്ല, നമ്മൾ ബ്ലാക്ക് കളറിൽ വരച്ച ഇമേജിൻ്റെ ആ ഒരു പോർഷനും നമ്മൾ പോയിൻ്റ് ബ്രഷ് വെച്ച് വരച്ച് കൊടുക്കുക. ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഏത് ടൈപ്പ് ബ്രഷാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും വെളിയിൽ പോകാതെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഏകദേശം ഹാഫ് പോർഷൻ, ഹാർട്ട് ഷേപ്പിൻ്റെ ഹാഫ് പോർഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വരുന്ന പോർഷനൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചെറിയ പോർഷൻസാണ് നമ്മളുടെ ഇമേജിൻ്റെ പുറയിലായിട്ട് വരുന്ന ചെറിയ പോർഷൻസാണ്. വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു സൈഡും ഒക്കെ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ആ സൈഡൊക്കെ ചെയ്യുന്നത് വളരെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. വളരെ നമ്മൾ ശ്രദ്ധയോടെ പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ആ ഒരു വരയുടെ മുകളിൽ കൂടെ തന്നെ ചെയ്തെടുക്കുക. ഇനി ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അടുത്ത സൈഡ് ചെയ്യാം. ഒരു ഹാഫ് പോർഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോർഷനിലും ഇതേപോലെ ചെറിയ പോർഷൻസ് ആയിരിക്കാം വെളിയിലേക്കുള്ളത്. അവിടെ ഒക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു കുറച്ചെങ്കിലും വെളിയിലേക്ക് പോയാൽ ആ ഒരു ഷേപ്പ്, അതിൻ്റെ ആ ഒരു പുറകിലുള്ള ആ ഒരു ഇമേജിൻ്റെ ആ ഒരു ഷേപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ആണെന്ന് പോലും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മോൾ പോർഷൻ മാത്രമേ ഉള്ളൂ ഇനി. ഞാനപ്പോൾ ഫുള്ളായിട്ട് പോയിൻറ്റഡ് ബ്രഷ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തത്, വേറെ ബ്രഷൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലെ ബ്രഷിൻ്റെ പാടുകളൊക്കെ കാണുന്നിടത്ത് ഒരു കോട്ട് കൂടി റെഡ് കളർ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ മറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാണ് ഫൈനൽ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അത് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരുന്നത് വരെ ബൈ.